തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം കിട്ടിയിട്ടുണ്ട്, സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യണമെന്നൊക്കെ. അത് തീർച്ചയായിട്ടും ഒരു വെൽവിഷന്റെ ഉദ്ദേശമാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ള സ്ലിപ് സ്പ്ലിറ്റ് ആയിരിക്കുവാണ്. നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് വൈഡ് നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഓൺലൈൻ മീഡിയാസിനുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിനുണ്ട്, ഒ ടി ടി പ്ലാറ്റ്ഫോംസിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീഡിയോസും ഞാൻ ചെയ്യുന്നത്. ടെലിവിഷനിൽ ഒരു വേറെ ടൈപ്പ് ഓഫ് വ്യൂവേഴ്സ് ആണ്, കുടുംബ പ്രേക്ഷകരുണ്ട്. അപ്പൊ എപ്പോഴും ലൈവ് ലൈറ്റിൽ നിൽക്കാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആങ്കർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിൽ ആർട്ടിസ്റ്റ് ആയിട്ടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് അവിടെ സെറ്റ് ഓഫ് വ്യൂവേഴ്സിന് ലഭിക്കുന്നു. പിന്നെ സിനിമ, സിനിമ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മളെ ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യവും സ്വപ്നവുമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് സിനിമകൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിന് പകരം പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ജോലി നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഒരു ബോറിംഗ് അല്ലാണ്ട് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ ഐ ആം ഡൂയിങ് റൈറ്റ് നൗ. സോ അങ്ങനെ ഒരു തലത്തിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് സിനിമാ താരങ്ങള് കുറച്ച് ഈഗോ കൂടുതലുള്ള ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ടായി. അപ്പം ഇപ്പൊ ആ ഈഗോ ഒട്ടും ഇല്ലാത്ത ഒരാളാണെന്നുള്ളതാണോ പറഞ്ഞത്? അതായത് കുറച്ച് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴെ കുറച്ച് കുറഞ്ഞ റോളൊന്നും ചെയ്യാൻ പോകാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഈഗോ കാണിക്കാറുണ്ട്. അല്ലല്ല, പൊതുവെ സിനിമ താരങ്ങളുടെ ഒരു പൊതുവെ ഒരു ക്യാരക്ടറാണ്. പിന്നെ അവർ ചിന്തിക്കുമായിരിക്കും ഇപ്പൊ നമ്മള് ഈ ഒരു റേഞ്ചിലെ റോൾസ് ചെയ്തു, അതുപോലുള്ള റോൾസ് ചെയ്യുന്നതായിരിക്കും എന്റെ കരിയർ നല്ലത് എന്ന് മനസ്സിലാക്കി ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് വാട്ട് ഐ എം, ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഞാൻ എനിക്ക് ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ പ്രശസ്തി അത്രയും ലഭിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ സാലറി അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ലായിരിക്കാം, പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വ്യക്തിപരമായ കാര്യമാണ്. ഒരു പക്ഷെ അവരിങ്ങനെ അവർക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ വ്യക്തിപരമായ ഒരു തീരുമാനവും ഒക്കെയാണ് അല്ലേ. നമ്മളിപ്പോ മെയിനായിട്ട് ഇപ്പോ ഒരുപാട് താരനിരയുള്ള സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്, വലിയ വലിയ സ്റ്റാർസിന്റെ ഒക്കെ സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്. അതുപോലും പറഞ്ഞപോലെ അത്ര നല്ലതാണെങ്കിൽ പോലെ തിയേറ്ററിൽ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച ഒക്കെ പിടിച്ചു നിർത്തി കാണുന്നുള്ളൂ. പുതുമുഖങ്ങളുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ അത്രയും മാത്രം, അല്ലെങ്കിൽ വലിയൊരു റഷില്ലാത്തപ്പോഴാണ് കുറച്ചുകൂടെ നിലനിൽക്കുന്നത്, അല്ലാത്തെല്ലാം കുറെ വാഷൗട്ടായി പോവുകയാണ്. അങ്ങനെയുള്ള നിലയിലുള്ള സാഹചര്യത്തിൽ ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള സിനിമയ്ക്ക് എത്ര പ്രാധാന്യം ഉണ്ട്, പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം? ഞാൻ പറയാം, നമ്മുടെ സിനിമ ഞാൻ പറഞ്ഞു, നമ്മുടെ സിനിമ ഒരുപാട് ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ നേരത്തെ പറഞ്ഞപോലെ തന്നെ സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ മേ ബി ഇനീഷ്യൽ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും, ബട്ട് കണ്ടന്റ് ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ റീസെന്റ് തന്നെ രണ്ടുമൂന്ന് ബ്രഹ്മാണ്ട ചിത്രങ്ങൾ കണ്ടു, ഒരു വീക്കിനുള്ളിൽ തന്നെ തിയേറ്റർ വാഷ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് അത്ര വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ പടങ്ങൾ കയറി തിയേറ്റർ സക്സസ് ആവുന്നതെന്ന് നമ്മൾ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് തന്നെയാണ് താരം. നമ്മുടെ സിനിമ വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിന് ഇത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് പ്രസക്തമാണ്. സോ ആ നിലയിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളാരും ഈ പറഞ്ഞ പോലെ സ്റ്റാർ കാസ്റ്റ് പരിപാടി ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് നിങ്ങൾ ഇത് കണ്ടേ മതിയാവും എന്നൊന്നും പറയുന്നല്ല, റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് എത്രയും ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുകൊണ്ടിട്ട് ഇത് സോഷ്യലി റെലവെന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക, അതിലെന്താണ് അതിന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുക, അത് മറ്റുള്ളവരിലോട്ട് അതല്ലെങ്കിൽ അടുത്തൊരു ജനറേഷനിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ആളുകളോട്ട് വിഷയങ്ങൾ റീച്ച് കൊടുക്കുക, റിക്വസ്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ചെറിയൊരു പടത്തിലേക്ക് ക്ഷണിച്ചപ്പോ വന്നു പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു പരിചയമൊന്നും ഇല്ലാത്ത ഒരാള് സംവിധാനം ചെയ്യുന്നു, അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു
ഇതുണ്ടായോ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു? പരിചയം വെച്ചാൽ നൽസാം മുന്നേ അറിയുന്ന ഒരു ഇതുണ്ട്. അദ്ദേഹം വന്നു ഷൂട്ട് സമയത്ത്, ഞാൻ മുമ്പ് ഞാൻ ബേസിക്കലി എഡിറ്ററാന്ന് മുന്നേ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു കൊല്ലം കറക്റ്റ് ഓർമ്മയില്ല, ഒരു 17 കൊല്ലത്തോളം ഞാൻ എഡിറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഷോർട്ട് ഫിലിംസ്, ആഡ് ഫിലിംസ്, ഡോക്യുമെന്ററീസ് അങ്ങനെയുള്ള കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഡയറക്ഷൻ അറിയുന്നല്ല, എങ്കിലും എങ്ങനെ ക്യാമറ വയ്ക്കും, എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ള ചെറിയൊരു അറിവ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസിലൂടെ കിട്ടിയ ഒരു ഇതുണ്ട്. അപ്പോൾ അതവിടെ വെച്ചു. എന്നിട്ട് രാജു സാറൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖം ഉണ്ടായിരുന്നു അവരൊക്കെ ഒപ്പം. കാരണം ഞാൻ ചെയ്ത് ശരിയാണോ എന്ന് എനിക്കോ എന്നോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ ലെജൻഡിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് സാറ് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഓക്കെ മാണ് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതിന് വേണ്ടി കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചാലോ എന്നൊക്കെയുള്ള ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം അത്രയും സുഖമായിരുന്നു അത്രയും ലെജൻഡിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ കറക്റ്റാ. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ആ ഷോട്ട് ഞാൻ അവിടെ സ്ക്രീനിൽ കാണാൻ റിപ്പീറ്റ് ഇട്ട് കാണുന്ന സമയത്ത് ഓ ഇതിൽ മാറ്റം വരുത്തിയാലോ എന്നുള്ള ചിന്ത വരുമ്പോ അതിന് വിളിച്ചിട്ട് സാറേ നമുക്ക് പറഞ്ഞു എടുത്താലോ എന്ന് പറയാൻ എനിക്കൊരു നമുക്കൊരു ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ മുഖത്ത് കാണുമ്പോ എന്റെ മുഖത്ത് കാണുമ്പോ ആ എക്സ്പ്രഷൻ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതേപോലെ നമുക്ക് പറഞ്ഞുകൂടി പോലെ അങ്ങനത്തെ സപ്പോർട്ട് അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ലാജ സാറ് ശരിക്കും സിൻഡോ പ്രോഗ്രാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ പുള്ളിയോട് പറയുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ ഒരു പുള്ളിയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ആലോചിച്ച് ഇയാൾ എങ്ങനെയാവും ഈ ആക്ഷനൊക്കെ, ആക്ഷൻ വിളിക്കാൻ പറ്റാണ്ട ഇങ്ങനെയൊക്കെയാണ് പുള്ളി. കാരണം പേടിയായിട്ട് അപ്പൊ നമ്മളും ആ ഒരു ടെൻഷനിലായിരുന്നു ഇരിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി ഒരു പ്രാവശ്യം ഇവിടെ എന്തോ ഒരു കാര്യത്തിൽ മാത്രം മോണിറ്റർ ഒന്ന് നോക്കണം നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാ സമയത്തും പുള്ളി സംവിധായകനെയാണ് ശരിക്കും വീക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷോർട്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് സാറിന്റെ കഴിഞ്ഞു. അപ്പൊ സാറിന് ഓക്കെ വണ്ടി വന്നിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഞാൻ കുറച്ചേരം കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ചേരം നമ്മുടെ സെറ്റിൽ ഇരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറെ നേരം ഇരുന്ന് നമ്മളൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് സെറ്റിൽ നിന്ന് പോയത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം ഞങ്ങളൊരു സിനിമയിൽ വന്ന് അഭിനയിച്ചു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും തന്നെ സന്തോഷം തോന്നി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണാം എന്ന് തന്നെയാണ് ആദ്യം പറയേണ്ട കാര്യം. ഒപ്പം തന്നെ നമ്മുടെ സിനിമ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ തന്നെയാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോ അങ്ങനെയുള്ള ഒരു സിനിമയാകുമ്പോ നമ്മള് സമൂഹം തന്നെയാണ് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. അതൊരു അഭ്യർത്ഥനയാണ്, ഞാൻ എനിക്കൊരിക്കലും ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ല. നമുക്കൊരു അഭ്യർത്ഥനയായിട്ട് വെക്കാം, എല്ലാവരും തിയേറ്ററിൽ എത്തുമ്പോൾ വിശ്വാസം തന്നെയാണുള്ളത്.